ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാലപ്പമാണ് ഉണ്ടാക്കി കാണിച്ചത്. അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ചിക്കൻ സ്റ്റ്യൂ ആണ് ഇന്നത്തെ എൻ്റെ അടുക്കളയിൽ. ചിക്കൻ സ്റ്റ്യൂവിന് വേണ്ട സാധനങ്ങൾ, ഇത് നന്നാക്കിയ ശേഷം 1.5 kg ഉണ്ട്. പിന്നെ നമുക്ക് 1 teaspoon സോൾട്ട്, 1 teaspoon പെപ്പർ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് 1.5 hours വയ്ക്കാം. ഉപ്പും കുരുമുളകും ഇട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇനി 1.5 hours നമുക്ക് വയ്ക്കാം. അടുത്തതായി നമുക്ക് വേണ്ട സാധനങ്ങൾ, സവാള 4 ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 5 pinches ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക്, ജിഞ്ചർ 1 piece മീഡിയം പീസ് ഉണ്ട്. പിന്നെ 10 pieces ചെറിയ വെളുത്തുള്ളി ഉണ്ട്. ഇത് നമുക്കൊന്ന് സ്മാഷ് ചെയ്ത് വയ്ക്കാം. കറിവേപ്പില ആവശ്യത്തിന് ഓയിൽ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ജീരകം 1 teaspoon, 1 tablespoon മല്ലിപ്പൊടി, പിന്നെ ഹോൾ മസാല 1 piece പട്ടയുണ്ട്, 5 pieces ഗ്രാമ്പു, 10 pieces കുരുമുളക്, 5 pieces ഏലക്ക. ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് പൊടിച്ചു വയ്ക്കാം. പിന്നെ 2 pieces തേജ് പത്ത. ചട്ട് ചൂടായിട്ടുണ്ട്, ഞാൻ എണ്ണ ഒഴിക്കുകയാണ് ഇതിലേക്ക്. ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പു, പട്ട ഇടുകയാണ് ഞാൻ. കുരുമുളകും കൂടി അടുത്തതായിട്ട് ജിഞ്ചർ ഗാർലിക്, ഇതിൻ്റെ 10 mana മാറിക്കഴിഞ്ഞാൽ നമുക്ക് സവാളയും. അടുത്തതായിട്ട് ഞാൻ പച്ചമുളകും സവാളയും ഇടുക. സവാള ഒന്ന് വഴറ്റിട്ടുണ്ട്, നന്നായിട്ട് വഴറ്റണമെന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് മല്ലിപ്പൊടിയും നല്ല ജീരകം, കുറച്ച് കറിവേപ്പില, തേജ് പത്ത, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേവിക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടേക്കാം. ഇത് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം 5 minutes വെന്ത ശേഷം നമുക്ക് തേങ്ങാപ്പാൽ. 1 തേങ്ങ അരച്ചിട്ട് അതിൻ്റെ 2 pinches ഞാൻ എടുത്ത് 1 glass വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിടേണ്ടത് ക്യാരറ്റ് ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ 2 1 tablespoon ഗരം മസാല, 1 teaspoon പെപ്പർ, കുറച്ച് കറിവേപ്പില, കാഷ്നട്ട് 15 കുതിച്ച് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. 5 minutes ആയിട്ടുണ്ട്. ഞാൻ എടുത്തത് ക്യാരറ്റ്, പൊട്ടറ്റോ, കുരുമുളക്, ഗരം മസാല, കാഷ്നട്ട് പേസ്റ്റ്, അതിനുശേഷം നമുക്ക് 2 pinches ഒഴിക്കാം. നമുക്ക് കുറച്ച് നേരം അടച്ച് വേവിക്കാം. ഉപ്പ് എപ്പോഴും നമ്മൾ ആവശ്യത്തിന് ഇടണം. ചിക്കൻ
ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 10 മിനിറ്റായി. ഇനി ഒന്നും കൂടി നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കനും പൊട്ടറ്റോ ക്യാരറ്റ് എല്ലാം വെന്തു, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഗ്രേവിയുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് കറിവേപ്പില, തലപ്പാല് അതായത് ഒന്നാം പാല്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ഇടുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. പിന്നെ നമുക്ക് ഇത് ആവശ്യത്തിനുള്ള ഗ്രേവിയുണ്ട്, തിക്ക് തിക്നെസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തിക്നെസ് വേണമെങ്കിൽ ഇതിനകത്തുള്ള പൊട്ടറ്റോ ഒന്ന് നമുക്കിങ്ങനെ സ്മാഷ് ചെയ്തിട്ട് ഇടാം. അതല്ല എങ്കിൽ ചിലർ മൈദ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് അത് കുറുക്കി ഇടാം. അതല്ലെങ്കിൽ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് വാം വാട്ടറിലിട്ടിട്ട് അത് ചേർത്തിട്ട് നമുക്ക് തിക്നെസ് ഉണ്ടാക്കാം. ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഇത് ആവശ്യത്തിന് എനിക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സേവിങ് ബോളിലേക്ക് ഇടാം. ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കി കഴിഞ്ഞു. മല്ലിപ്പൊടി ഇട്ടതുകൊണ്ട് ശകലം കളർ കുറവാണ്. ഞാൻ മൈദയോ കോൺഫ്ലവറോ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടത്. അതൊരു ഓപ്ഷണലാണ്. പിന്നെ ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്.